ഒരു 10-70 വർഷങ്ങൾക്ക് മുമ്പ് വരെ ആധുനിക ശാസ്ത്രം സൈക്കോളജിയെ വളരെയധികം കാര്യമായിട്ടെടുത്തിട്ടില്ല. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് 1900 കാലയളവില് 1890 1900 കാലയളവില് സയന്റിസം എന്നൊരു ഇസം ഉണ്ടായിരുന്നു. ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം എന്നെല്ലാം പറയുന്ന പോലെ സയന്റിസം, ആ സയന്റിസം ഫോളോ ചെയ്തിരുന്നവര് ഡിക്ലെയർ ചെയ്തു സയൻസ് കൊണ്ട് വിവരിക്കാൻ സാധിക്കാത്തത്, സയൻസ് കൊണ്ട് പരിഹരിക്കാൻ സാധിക്കാത്തതായിട്ട് ലോകത്തിൽ ഒന്നുമില്ല എന്ന്. അപ്പൊ സയൻസ് കൊണ്ട് സർവ്വതും ചികിത്സിക്കാം എന്നും അവർ പറഞ്ഞു. രോഗം നിർണയിക്കാനും സയൻസ് മതി, രോഗം ഇല്ലാതെയാക്കാനും സയൻസ് മതി. അങ്ങനെ ഏതെങ്കിലും കെമിക്കൽ ഉപയോഗിച്ച് അതിനെ മരുന്ന്, മെഡിസിൻ എന്ന് പേര് കൊടുത്ത് അല്ലെങ്കിൽ ഡ്രഗ് എന്ന് പേര് കൊടുത്ത് മനുഷ്യന്റെയും ജന്തുക്കളുടെയും ഏത് രോഗത്തെയും ചികിത്സിക്കാം. അതുകൊണ്ട് അതൊരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. ശരീരത്തിന്റെ അബ്നോർമാലിറ്റി അത് നോർമലാക്കാനുള്ള മരുന്ന് കൊടുത്തിട്ട് ശരിയാക്കാൻ സാധിക്കും. അപ്പൊ രോഗമുണ്ടെങ്കിൽ മരുന്ന് കൊടുക്കാം, അങ്ങനെ മരുന്ന് കൊടുത്തിട്ട് നോർമലാക്കാൻ സാധിക്കുന്നതാണ് എല്ലാ രോഗങ്ങളും എന്ന്. പക്ഷെ 2-ാം ലോക മഹായുദ്ധകാലത്ത് തടവിലാക്കപ്പെട്ട ഒരു 10-15 വ്യക്തികളില് മനസ്സിന്റെ സ്വാധീനത്തെക്കുറിച്ച് പഠനം നടത്താനായിട്ട് തീരുമാനിച്ചു ഡോക്ടർമാര്. ഈ മനസ്സ് എങ്ങനെയാണ് രോഗത്തെ ബാധിക്കുന്നത്, ജീവിതത്തെ ബാധിക്കുന്നത്, നിലനിൽപ്പിനെ ബാധിക്കുന്നത്, മറ്റുള്ളവരുമായിട്ടുള്ള ഡീലിംഗ്സിനെ ബാധിക്കുന്നത് എന്ന് തീരുമാനിച്ചു. അതിലേറ്റവും വലിയൊരു പരീക്ഷണം നടത്തിയത് ശരിക്ക് ആ 15 യുദ്ധത്തടവുകാരോട് പറഞ്ഞു, നിങ്ങളെ വധിക്കാൻ തീരുമാനിച്ചു യുദ്ധത്തടവുകാരെന്നുള്ള രീതിയിൽ. നിങ്ങൾക്ക് വധശിക്ഷയാണ്, വധശിക്ഷയാണെന്ന് അവർക്കറിയാം. വധശിക്ഷ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക പരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടാണ് വധശിക്ഷ കൊടുക്കുന്നത്. അത് അവരുടെ കണ്ണ് കെട്ടി, അവരെ കട്ടിലിൽ ചേർത്ത് കെട്ടിയിട്ട്, കണ്ണ് കെട്ടുക എന്നിട്ട് അവരെ കട്ടിലിൽ ചേർത്ത് വിരിഞ്ഞു മുറുക്കി കെട്ടിയിട്ട് കയ്യിലൊരു മുറിവുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് ചോര ഇറ്റിറ്റ് കളഞ്ഞ്, ആ ചോര ഊറ്റിക്കളഞ്ഞ് കൊല്ലുക എന്ന പരീക്ഷണത്തിന് വിധേയമാക്കാനാണ് പോകുന്നത് എന്ന് അവരെ അറിയിച്ചു. അപ്പൊ കൊല്ലുന്നത് സൈക്കോളജിക്കൽ ഡെത്ത് എന്നുള്ള ഡോക്ടർമാർക്കറിയാം. ഇവരുടെ എല്ലാവരുടെയും കണ്ണ് കെട്ടി, ഇവരെല്ലാവരെയും കട്ടിലിൽ വിരിഞ്ഞു കെട്ടി അനങ്ങാൻ പറ്റാത്ത രീതിയിൽ, എന്നിട്ട് കയ്യിൽ ചെറിയൊരു മുറിവുണ്ടാക്കി, എന്നിട്ട് അവരോട് അറിയിച്ചു മുറിവിലെ രക്തം ബക്കറ്റിലേക്ക് വീഴുന്ന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ അറിയിച്ചു. അപ്പോൾ ഈ കയ്യിലെ രക്തം പോകുന്നതായിട്ട് ഇവർക്ക് മനസ്സിലായി. കണ്ണ് കെട്ടിയിരിക്കുന്നു, ഇവർക്ക് കാണാൻ സാധ്യമല്ല, കയ്യിൽ വേദനയുണ്ട്, ആ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ചോര ഇറ്റിറ്റ് വീഴുന്ന ബക്കറ്റിൽ വീഴുന്ന ശബ്ദവും ഇവർക്ക് കേൾക്കാം. യഥാർത്ഥത്തിൽ ചോരയായിരുന്നില്ല വീണിരുന്നത്, ടാപ്പ് തുറന്ന് വെള്ളം ബക്കറ്റിലേക്ക് വീഴുന്ന ശബ്ദമാണ് ഇവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു 15-20 മിനിറ്റിന് മുമ്പ്, 15-16 മിനിറ്റില് ആദ്യത്തെ വ്യക്തി അൺകോൺഷ്യസ് ആയി, ലാസ്റ്റ് വ്യക്തി 30-35 മിനിറ്റ് അൺകോൺഷ്യസ് ആയി. പട്ടാളക്കാരായിരുന്നിട്ട് പോലും യുദ്ധ തടവുകാരായിട്ടുള്ളവര് അൺകോൺഷ്യസ് ആയി. മരിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇവരെ അറിയിച്ചു, നിങ്ങൾ മരിക്കില്ല, ജസ്റ്റ് നിങ്ങളുടെ ബ്ലഡ് അല്ല കളഞ്ഞത്, അത് വെറുതെ ടാപ്പ് വാട്ടറാണ് എന്ന് പറഞ്ഞ. ആ പരീക്ഷണങ്ങൾ കുറേ അധികം ഗഹനമായിട്ടുള്ള ലെവലിലേക്ക് പോയി. ഞാനിപ്പോൾ നടന്നത് മാത്രം നിങ്ങളോട് പറയുകയാണ് ചെയ്തത്. അന്നാണ് ആധുനിക ശാസ്ത്രത്തിന് മനസ്സിലായത് സൈക്കോളജി എന്ന് പറയുന്നത് മെഡിസിൻ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ്. സൈക്കോളജിക്കൽ കില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ശ്രീകൃഷ്ണൻ കംസനെ കൊന്നത് പോലും സൈക്കോളജിക്കൽ കില്ലിംഗ് ആണ്. മാനസികമായിട്ടൊരു ഭയങ്കരമായിട്ടുള്ള ഫീലിംഗ് ഉണ്ടാക്കിയിട്ട് കൊല്ലലാണ് ചെയ്തത്. അതുപോലെ നമ്മൾ അറിയണം, ഈ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് മിയർലി കെമിക്കൽസ് ഉപയോഗിച്ച്, മരുന്ന് ഉപയോഗിച്ച് മനുഷ്യന്റെ എല്ലാ രോഗങ്ങളും മാറ്റാൻ സാധിക്കില്ല എന്ന് ആധുനിക ശാസ്ത്രം അറിഞ്ഞിട്ട് ഒരു 60-70 വർഷമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് എല്ലാ ഡോക്ടർമാരും പറയുന്നു, ആദ്യം ഡോക്ടറിൽ വിശ്വാസം വേണം, പിന്നെ ചികിത്സയിൽ വിശ്വാസം വേണം, പിന്നെ മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് തോന്നണം, പിന്നെ ഇപ്പൊ കുറേക്കൂടി കഴിഞ്ഞു നല്ല പ്രശസ്തമായ ആശുപത്രികളിൽ മന്ത്രങ്ങൾ കേൾക്കാനും ധ്യാനിക്കാനും ഓട്ടോ സജഷൻ, അവനവനോട് പറയുക അസുഖം മാറും എന്ന് പറയുക, മറ്റേത് ചികിത്സയുടെയും കൂട്ടത്തില്
ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കൊടുക്കണം, അതുമാതിരി ദുഃഖം വരുന്നുണ്ടെങ്കിൽ മരുന്ന് കൊടുക്കണം, ആത്മവിശ്വാസം കുറവുണ്ടെങ്കിൽ മരുന്ന് കൊടുക്കണം. ഇപ്പൊ ശരിക്കും സംഭവിച്ചിരിക്കുന്ന സൈക്കോളജി എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ട് ആധുനിക ചികിത്സയിൽ എല്ലാ ബ്രാഞ്ചസിലും ഏൽക്കുകയാണ്. എല്ലാ ബ്രാഞ്ചസിലും ഏൽക്കുന്നു എന്ന് മാത്രമല്ല, ഏൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല, സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ, മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്, ഭാരതത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിനെ നോർമലാക്കാം. നമ്മുടെ ഭഗവത്ഗീതയും നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത് മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം. മനസ്സാണ് ഇഷ്ടത്തിനും അനിഷ്ടത്തിനും നന്മയ്ക്കും തിന്മയ്ക്കും പ്രശ്നങ്ങൾക്കും പ്രശ്നപരിഹാരത്തിനും എല്ലാം കാരണം മനസ്സാണ്. ശരീരം ഒരു ഉപകരണം എന്നേ ഉള്ളൂ, മനസ്സാണ് സാരഥി എന്ന് നമ്മുടെ ഉപനിഷത്തുകൾ പറയുന്നു. ആ മനസ്സിനെ നോർമലാക്കാനാണ് ഭാരതീയർ 10,000 വർഷത്തെ പൈതൃകത്തിലും ശ്രമിച്ചത്. മനസ്സ് നന്നാക്കുക, എന്നിട്ട് ചിന്തകൾ നന്നാക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം നന്നാവും. മനസ്സും ചിന്തകളും നന്നാക്കിയാൽ കർമ്മം നന്നാവും, കർമ്മഫലവും കർമ്മത്തിൻ്റെ പ്രതിഫലവും നന്നാവും. ഇപ്പം ഈ സൈക്കോളജിക്കൽ എക്സ്പെരിമെൻ്റ് യുദ്ധത്തടവുകാരിൽ നടത്തിയത് അതൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു മോഡേൺ മെഡിസിൻ്റെ സിസ്റ്റത്തിൽ. നമ്മളുടെ ഭാരതത്തിൽ ഈ മനസ്സും ശരീരവും ഒരുമിച്ചാണെന്നും അത് എങ്ങനെയാണ് ഒരുമിച്ച് നിലനിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണമുണ്ട്, അടുത്ത ദിവസങ്ങളിൽ അത് വിവരിക്കാം. അപ്പം മനസ്സിനെ നോർമലാക്കാൻ ശ്രമിക്കണം. മാതാപിതാക്കളും മക്കളും കുടുംബാംഗങ്ങളും സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരും എല്ലാവരും ശ്രമിക്കേണ്ടത് മനസ്സിനെ നോർമലാക്കാൻ. മനസ്സിനെ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ രോഗങ്ങൾ മാറുള്ളൂ, ബാക്കി കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ സാധിക്കുള്ളൂ എന്ന് കൂടി അറിയട്ടെ. പ്രണാമം.